CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല, അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ്. രണ്ട് പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിഞ്ഞിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനാ ഒന്നിച്ചിറങ്ങുവല്ലേ എന്നൊരു ആർജവത്തിൽ ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാനടക്കം കൈയോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അധമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത്. അത് പൊറുക്കാവതല്ല. ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതിയെന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂർ ഒരു ജനാർദ്ദനൻ. വർഷങ്ങളോളം ബീഡി തീർത്ത കൈകൊണ്ട് കൈവിറയ്ക്കാതെ കൊടുത്തത് ആകെ സമ്പാദ്യം 2 ലക്ഷം. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആകെ വരുമാന മാർഗമായി ആടിനെ വിറ്റു കൊടുത്തു 5510. വിഷുക്കൈ നീട്ടം കിട്ടിയ പണമത്രയും കൊടുത്തു മതിയാകാതെ ഓമനിച്ചു വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു 11 കാനുണ്ടെന്ന് കണ്ണൂരിൽ. ഉടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ, മോണകാട്ടിറ്റിയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കു വിശ്വസിച്ചവരാണ്. ഏജന്റുമാരും ഇടനിലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിന് താഴെ അധമ ശൃംഖലയായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം.